അവിടെ കാണാം. അങ്ങനെ ഇടപെടല്ലേ, അങ്ങനെ ഇടപെടല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. അല്ലല്ല, ഞാനൊരു പോയിന്റ് അങ്ങ് തന്നോറപ്പം എനിക്ക് അതിനോട് യോജിപ്പില്ല. അങ്ങ് വാക്കൗട്ട് പ്രസംഗത്തിൽ നിരന്തരമായി ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. അങ്ങനെ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ സോറി ടു സേ, അങ്ങനെ തടസ്സപ്പെടുത്തല്ലേ. അങ്ങ് ചേർന്ന് തന്ന ഉറപ്പ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനൊരു പോയിന്റ് തീർത്ത് പറയാന്ന് പറയല്ലേ, അങ്ങനെ തടസ്സപ്പെടുത്തല്ലേ. അങ്ങ് പറയൂ. ആ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിനുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അനുവദിക്കുന്ന കാര്യം പരിശോധനയിലാണ് എന്ന് മാത്രമല്ല, ഇതിന് തേർഡ് മുല്ലപ്പെരിയാർ ഡാം ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള ഇൻഫോംഡ് ദ പെർമിഷൻ ഫോർ കട്ടിംഗ് ഡൗൺ ദി ഐഡന്റിഫൈഡ് 15 ട്രീസ് ഈസ് ബീയിങ് പ്രോസസ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദർ ഈസ് നോ ഡിസിഷൻ ആസ് യു സെഡ് ഹിയർ. ഇതാണ് ഇതിന്റെ അകത്തെ ദുരൂഹത എന്ന് പറയുന്നത്. ഇതാണ് എന്തിനാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അവിടെ ഈ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. മന്ത്രി നേരത്തെ വായിച്ചല്ലോ, ആദ്യം സംസാരിച്ചപ്പോൾ. സുപ്രീം കോടതിയിൽ കേരളം എടുത്തിരിക്കുന്ന നിലപാടെന്താ? ബേബി ഡാം ശക്തിപ്പെടുത്താൻ, മരങ്ങൾ മുറിച്ചു മാറ്റാൻ കഴിയില്ല. കാരണം പ്രൊസീജിയർ പറഞ്ഞു. കേരളത്തിലെ വൈൽഡ് ലൈഫ് ബോർഡ് കൂടണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഇവിടെ നിന്ന് റെക്കമെന്റ് ചെയ്ത് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് കൂടണം. അവിടെ നിന്ന് റെക്കമെന്റ് ചെയ്ത് സുപ്രീം കോടതിക്ക് അയക്കണം. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ മരം മുറിച്ചു നീക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സർക്കാർ സുപ്രീം കോടതിയിൽ വാദിക്കുകയും അതേ സർക്കാർ തന്നെ ഈ അനുമതിയൊന്നുമില്ലാതെ മരം മുറിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും ചെയ്തതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അന്നിട്ട് എന്തിനാണ് അത് ന്യായീകരിക്കുന്നത്? അത് ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഈ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങ് പറയുന്നത് ഞങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തുന്നത്? മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെതിരായി നടപടിയെടുക്കുമെന്ന് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകിയതാ. ആ ഉദ്യോഗസ്ഥരെ തൊടാൻ പറ്റാത്ത ആളാണ് വനം വകുപ്പ് മന്ത്രി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വനം വകുപ്പ് സ്വന്തം വകുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങയുടെ വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ പ്രമാദമായ ഉത്തരവിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. സാർ, ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ മന്ത്രി ഇടപെട്ടോണ്ടാ ഇല്ലേ, ഞാൻ സംസാരിച്ചിട്ടില്ല. സാർ, ഇവിടെ എന്താണ്? സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് ഈ 2006 വിധി സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്താണ്? ഓൺ ദി അതർ ഹാൻഡ് തമിഴ്നാട് സെറ്റ് അപ്പ് ദ കേസ് ദാറ്റ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ദി എക്സ്പേർട്ട് കമ്മിറ്റി constituted by this court, the water level could be raised up to 142 feet as an interim measure and on taking certain steps and after execution of the strengthening measure in respect of baby dam, earthen bund and on completion of remaining portion, water level could be allowed to be restored as FRL of 152 feet. Tamil Nadu sought specific direction for raising water level to 142 feet and after strengthening to its full level of 142 feet. Yes, sir, interim order 142 feet. Baby dam strengthen cheyal adu 152 feet. Appa baby dam strengthen cheyan vendi കേരളത്തിന്റെ പ്രദേശത്ത് നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാൻ കേരളം അനുമതി കൊടുത്തിരിക്കുന്നു എന്നതാണ് സാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. സാർ, ഞാൻ ഒറ്റ ചോദ്യം മാത്രമാണ്, മന്ത്രിമാരുടെ ജോലി എന്താണ്? ഇതൊക്കെ അറിയണ്ടേ? സാർ, കേരളം രഹസ്യമാക്കി വച്ച ഈ തീരുമാനം തമിഴ്നാട് പരസ്യമാക്കിയില്ലായിരുന്നെങ്കിലോ? നവംബർ 11 കേസെടുക്കാൻ പോവാണ്. ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ദയവായി പുതിയ അല്ലല്ല മന്ത്രി 3 അങ്ങക്ക് അനുവദിച്ച സമയം അവിടെ കാണാം. അങ്ങനെ ഇടപെടല്ലേ, അങ്ങനെ ഇടപെടല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. അല്ലല്ല, ഞാനൊരു പോയിന്റ് എനിക്ക് അതിനോട് യോജിപ്പില്ല. അങ്ങ് വാക്കൗട്ട് പ്രസംഗത്തിൽ നിരന്തരമായി ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. അങ്ങനെ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ ഐ എം സോറി ടു സേ, അങ്ങനെ തടസ്സപ്പെടുത്തല്ലേ. അങ്ങ് ചേർന്ന് തന്ന ഉറപ്പ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനൊരു പോയിന്റ് തീർത്ത് പറയാന്ന് പറയല്ലേ, അങ്ങനെ തടസ്സപ്പെടുത്തല്ലേ. അങ്ങ് പറയൂ. 3 ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ഞാൻ മന്ത്രിക്ക് ഇല്ലിയായിരിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങ് ഇത് പ്രധാനപ്പെട്ട പോയിന്റ്, പുതിയ ഡാമിനായി കേരളം മണ്ണ് പരിശോധനയ്ക്കായി അനുമതി ചോദിച്ചപ്പോൾ അത് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞ വനം പരിസ്ഥിതി വകുപ്പാണ്. മരം മുറിച്ചു മാറ്റി ബേബി ഡാം ശക്തിപ്പെടുത്താൻ
തമിഴ്നാടിന് അനുമതി കൊടുത്തിരിക്കുന്നത്. സാർ, പഠനങ്ങളും വിദഗ്ധാഭിപ്രായങ്ങളും ബേബി ഡാം ശക്തിപ്പെടുത്തുന്നത് അശാസ്ത്രീയമാണെന്ന് ഉറച്ചു പറയുമ്പോൾ കേരളത്തിന്റെ ഈ നിലപാട് സംശയകരമാവുകയാണ്. എന്താണ് സാർ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും അഭിപ്രായം? 126 വർഷം പഴക്കമുള്ള ഈ ഡാം, ഈ ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ ഈ ഡാം സുരക്ഷിതമാണ് എന്നുള്ള അഭിപ്രായം ഈ സർക്കാരിനുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഈ സംസ്ഥാനം സ്വീകരിച്ചു വരുന്ന ഉറച്ച നിലപാടിൽ ഈ സർക്കാർ അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ആക്ഷേപം. നവംബർ 11 വീണ്ടും സുപ്രീം കോടതി ഈ കേസ് വരുമ്പോൾ ഈ മരവിപ്പിച്ച് നിർത്തിയ ഈ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സാർ, ആരുമൊന്നും അറിഞ്ഞിട്ടില്ല, ആരുമൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, ഭരണ നേതൃത്വത്തിന്റെയും സി പി എം നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അനുമതിയോടുകൂടി നടന്ന ഈ തീരുമാനം വിവാദമായപ്പോൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. സാർ, ഇത് ഗൗരവതരമായ വിഷയമാണ്, കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഈ പുതിയ ഡാം നിർമ്മിക്കണമെന്നുള്ള നമ്മുടെ നിലപാടിനും വിരുദ്ധമായ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു.